അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, മുറാജുകൾ, ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്നവരാണല്ലോ നമുക്ക്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മുറാദുകളും മനസ്സിലില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളാണ് മനസ്സിലുള്ളത്. ഇന്ന കാര്യം പൂർത്തിയായി കിട്ടണം, ചില ആളുകൾക്ക് വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം, ചില ആളുകൾക്ക് കടങ്ങൾ വീടണം, ചില ആളുകൾക്ക് വാഹനം വാങ്ങണം, ചില ആളുകൾക്ക് വിദേശത്തേക്ക് പോകണം, നല്ല ജോലി കിട്ടണം, നല്ല ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കണം, മക്കളുടെ പഠനം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മുറാദുകളും നമ്മുടെ ഓരോരുത്തരുടെ മനസ്സുകളിലുണ്ട്. അതെല്ലാം പെട്ടെന്ന് ഹാസിലാകാൻ, പെട്ടെന്ന് കരസ്ഥമാകാൻ, പെട്ടെന്ന് പൂർത്തിയാകാൻ, പെട്ടെന്ന് നടന്നു കിട്ടാൻ, പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റുകൾ ഏതാണ്, ഇസ്മുകൾ ഏതാണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. നമുക്കൊക്കെയും കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടണം. ആർക്കും താമസിക്കാന് വെയിറ്റ് ചെയ്യാന് ആർക്കും സമയമില്ല. എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണം. ഒരു ഫാസ്റ്റ് യുഗത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അസ്മാഉകളെ നമുക്കറിയാം. അള്ളാഹുവിനിക്ക് ഏറ്റവും മഹത്തായ ഭംഗിയുള്ള 99 പേരുകളുണ്ട്. ആ 99 പേരുകൾക്കും ഓരോ ഇസ്മുകൾക്കും ഓരോ ഇസ്മിനും ഓരോ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും മഹാന്മാര്, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാര് ഒരുപാട് കിതാബുകളിൽ പറഞ്ഞതായി കാണാം. അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ മാത്രം പറയുന്ന കിതാബുകൾ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്മാഉകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ, സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ ചൊല്ലേണ്ട, ആവശ്യങ്ങൾ പെട്ടെന്ന് വിടാൻ, കടങ്ങൾ വിടാൻ, ടെൻഷന് മാറാൻ ചൊല്ലേണ്ട, പതിവാക്കേണ്ട ഒരു അത്ഭുത ഇസ്മാണ് ബാസിത്തി എന്ന ഇസ്മ. ബാസിത്തി എന്ന ഇസ്മിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരെ പഠിപ്പിക്കുന്നു. മൻ ഖാല യാ ബാസിത്ത്, യാ ബാസിത്ത് എന്ന ഇസ്മ് ഒരാൾ പറഞ്ഞാൽ, ഒരാൾ ചൊല്ലിയാൽ, അറുബ അലാഫി മറ, 4000 വട്ടം, യൗമിയൻ ഓരോ ദിവസവും, എത്ര ദിവസക്കാരൻ, ഈ മുദ്ദത്തി അറുബഅത്തി അയ്യാമി, 4 ദിവസം, 4 ദിവസം തുടരെ, യാ ബാസിത്ത് എന്ന ഇസ്മ 4000 വട്ടം, ഓരോ ദിവസവും 4000 വട്ടം, ഇങ്ങനെ 4 ദിവസക്കാലം ഒരാള് ചൊല്ലുകയാണെങ്കിൽ, എന്താണോ അവൻ ഉദ്ദേശിച്ചത്, ഏത് കാര്യം വിജയിക്കാൻ, ഏത് കാര്യം പൂർത്തിയാകാൻ, ഏത് കാര്യം നടന്നു കിട്ടാൻ ആണോ അവന് മനസ്സിൽ കരുതി ഉദ്ദേശിച്ച് നിയത്തി വെച്ച് ചൊല്ലിയത്, ആ ഉദ്ദേശം അള്ളാഹു 4 ദിവസത്തിന്റെ ഉള്ളിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അതാണ് യാ ബാസിത്ത് എന്ന ഇസ്മിന്റെ ഏറ്റവും മഹത്തായ ഒരു രൂപം. രണ്ടാമത്തെ രൂപം മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു, മങ്കാല യാ ബാസിത്ത്, 4424 വട്ടം, 3 ദിവസക്കാലം ഒരാൾ ചൊല്ലിയാൽ ഖുദിയത്ത് ഹാജ്ജ്, അവന്റെ ആവശ്യം പൂർത്തിയായി കൊടുക്കും. 2 രൂപമാണ് പറഞ്ഞത്. 4 ദിവസക്കാലം ചൊല്ലുകയാണെങ്കിൽ ഓരോ ദിവസവും 4000 വട്ടം ചൊല്ലണം. 4424 വട്ടം ചൊല്ലുകയാണെങ്കിൽ 3 ദിവസക്കാലം ചൊല്ലണം. ഇങ്ങനെ ചൊല്ലിയാൽ നല്ല നിയ്യത്ത് ഖിബലക്ക് മുന്നിട്ട് ഉളുഅടെ ആരുമാരുമില്ലാതെ സ്ഥലത്ത് ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കാലമായി ദിക്ര് ചൊല്ലുന്നു, പരിശുദ്ധ ഖുർആൻ ഓതുന്നു, യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ദിക്റുകൾ ചൊല്ലുന്നു, ഇസ്മുകൾ ചൊല്ലുന്നു, ഒരു ഫലവും കിട്ടുന്നില്ല. നാം ചൊല്ലുന്ന സമയത്ത് അതിന്റെ ഷർത്തും ഫർളും അനുസരിച്ച് ചൊല്ലിയാൽ
ഒന്ന് ഉണ്ടായിരിക്കണം, രണ്ട് കിബിലക്ക് മുന്നിടണം, മൂന്ന് ആരുമാരും ഇല്ലാതെ സ്ഥലത്ത് നല്ല നിയത്തി വിശ്വാസത്തോടെ ഈമാനോടുകൂടെ ചൊല്ലിയാൽ നല്ല ഫലം കിട്ടും. അല്ലാതെ പ്രിയപ്പെട്ടവരെ അതിന് ഒരു ചില ആളുകൾ ചെല്ലുന്ന സമയത്ത് ഇല്ല കിബിലക്ക് മുന്നിടയില്ല ഇങ്ങനെയൊക്കെയും അതിന്റെ ആ മഹത്വം കളയുന്ന നിലയ്ക്ക് ചൊല്ലിയാൽ ഒരു ഫലം കിട്ടൂല. അള്ളാഹുവിന്റെ അസ്മാകൾ അത്രയും മഹത്വത്തോടുകൂടെ നാം കാണണം, അത്രയും ആദരവോടുകൂടെ നാം ചൊല്ലണം. അള്ളാഹുവിന്റെ അസ്മാകൾ ചൊല്ലി മഹാന്മാരും അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കന്മാർ ഒരുപാട് കറാമറ്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അസ്മാകൾ ചൊല്ലി മഹാനായ ആസ്ബുന് ബർഹി എന്ന മഹാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ നിന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ ഇടയിൽ ആ സിംഹാസനത്തെ ഇവിടെ എത്തിച്ചത് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുല്ലാഹ് ചൊല്ലിയാണ് അത്. ഏതാണെന്ന വിഷയത്തിൽ മഹാന്മാർ പല അഭിപ്രായക്കാരാണ്. ചില മഹാന്മാർ പറഞ്ഞത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മു, ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് 99 നാമവും ഒറ്റ അവസരത്തിൽ ഒറ്റ പ്രാവശ്യം ചൊല്ലി, ഇങ്ങനെ പല അഭിപ്രായവും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അസ്മാഉകൾ അസ്മാഉൽ ഹുസ്ന വലിയ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത് അല്ലാഹുവിനിക്ക് ഏറ്റവും ഭംഗിയുള്ള മനോഹരമായ പേരുകളുണ്ട്. അത് നിങ്ങൾ വിളിക്കുക, അത് നിങ്ങൾ ചൊല്ലുക, നിങ്ങൾ ദുആ അല്ലാഹു സ്വീകരിക്കും, നിങ്ങളെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരും, നിങ്ങളെ കടങ്ങളെ അല്ലാഹു വിട്ടാനുള്ള മാർഗങ്ങൾ വഴികൾ കാണിച്ചു തരും, രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകും, വീടില്ലാത്തവർക്ക് വീട്, മക്കളില്ലാത്തവർക്ക് മക്കള്, ദുന്യവിയായ ഉഖ്രവിയായ രണ്ട് ലോകത്തെ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരും. അസ്മാഉൽ ഹുസ്ന നാം പഠിക്കുക. ആരെങ്കിലും അതിനെ ഒമൻ നഹ്സാഹ ഒമൻ ഹഫിളാ ഹദീസിൽ കാണാം, ആരെങ്കിലും അതിനെ മനഃപ്പാഠമാക്കിയാൽ, ആരെങ്കിലും അതിനെ മനസ്സിലാക്കിയാൽ ദഖൽ ജന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അത്രയും മഹത്വം നിറഞ്ഞ അസ്മാഉകൾ ചൊല്ലുമ്പോൾ അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി, ബഹുമാനം മനസ്സിലാക്കി മഹന്മാര് നമുക്ക് പറഞ്ഞു തന്ന ആ രൂപത്തിൽ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും. അല്ലാതെ നാമത് തോന്നിയതുപോലെ ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ അത് 3 ദിവസമല്ല, 30 ദിവസമല്ല, 30 മാസം, 30 കൊല്ലം, 30,000 കൊല്ലം കൊല്ലക്കാലം ചൊല്ലിയാലും ഒരു ഫലം കിട്ടൂല. റബ്ബ് സുബ്ഹാനഹു വതആല അതിന്റെ മഹത്വം അനുസരിച്ച് അതിന്റെ ബഹുമാനം മനസ്സിലാക്കി ചൊല്ലുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്തുകൊണ്ട്, യാ ബാസിത്തുന്ന ഇസ്മിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ദുന്യവിയായ ഉഖ്രവിയായ സർവ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. കടങ്ങളെ അള്ളാഹു കിട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.